ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീബൂസ് മലബാർ കിച്ചൻ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫ് കറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബീഫ് കറിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കറിന്റെ റെസിപ്പി ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മദ്രസയിൽ നമ്മൾ വെക്കുന്ന ആ ഒരു രുചിയിലുള്ള ഒരു ബീഫ് കറിയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബീഫ് കറിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് അവിടെ നല്ല കൈകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു 1/2 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ല ഓണം വെള്ളം വാർന്നതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഈ 1/2 കിലോ ബീഫിലേക്ക് ഞാൻ ഇവിടെ ഒരു 1.5 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഞാൻ നല്ലോണം അമ്മയിൽ ചതച്ചെടുത്തതാണ്. പേസ്റ്റ് അല്ല ചേർത്തിട്ടുള്ളത്, ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകും. അപ്പൊ അതിൻ്റെ കൂടെ ബീബൂസും ഉണ്ട്, അവളെ കൈ കാണുന്നുണ്ട്. അപ്പൊ അവളെ റാക്കിൽ ഇത്തിയിട്ടാണ് ഞാൻ അധികം ചില വീഡിയോസും എൻ്റെ ജോലികളൊക്കെ ചെയ്യല്. അപ്പൊ അവളും ഉണ്ട് കൂടെ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ മുളക് പൊടി, അതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും സാധാ മുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ മസാലപ്പൊടി, എന്ന് പറയുന്നത് നമ്മൾ മല്ലി പൊടിച്ചെടുക്കുന്നതാണ്, അത് ഞാൻ ഒരു 1 ടീസ്പൂണ് മസാലപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗരം മസാല ആണ് ചേർത്തി കൊടുക്കുന്നത്, അത് 1/2 ടീസ്പൂണോളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കിച്ചൺ ടിപ്സിന്റെ കൂടെ. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുള്ളത് വലിയ ജീരകം 1/2 ടീസ്പൂണും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണോളം അളവിൽ ഉലുവ ചേർത്തി കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം ഞാൻ ചേർത്തി കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂണോളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തി കൊടുക്കാം. സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ ഇങ്ങനെ എല്ലാ പൊടി, ഗരം മസാല ചേർക്കുമ്പോൾ എല്ലാ പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു ബീഫ് കറിയിൽ നമ്മൾ ഇതെല്ലാം ചേർത്തി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പം ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് പട്ട പൊടിച്ച് വെച്ച പൊടിയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. ഏലക്കാ പൊടി, പട്ട പൗഡർ ഇതൊക്കെ 1/2 ടീസ്പൂണോളം ചേർത്തി കൊടുത്താൽ മതി. അതായത് ഒരു നുള്ള് നമ്മളിങ്ങനെ കൈയേറ്റെടുത്തിട്ട് ഇടണം, അത്ര ഒരു അളവിൽ ചേർത്തി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് വിനാഗിരിയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. വിനാഗിരി ചേർക്കുമ്പോൾ നമ്മൾ ബീഫൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനും നല്ലതാണ്. പിന്നെ കറിക്കുള്ള അത്യാവശ്യത്തിനുള്ള പുളിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു പാക അളവിൽ കിട്ടും. അതിനുശേഷം ഞാനിവിടെ 2 ടീസ്പൂണ് ബട്ടർ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗീ റൈസ് ഒക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബട്ടറാണ്, അതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി മല്ലി ഇലയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1 പിടി അതും ചേർത്തി കൊടുത്ത് നമ്മളെ കൈയായിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഫസ്റ്റ് നമ്മൾ എല്ലാ പൊടികളും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടെടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഞരടിയെടുക്കുക. ഇത് നമ്മൾ ഇപ്പം ഇവിടെ നമുക്കൊന്നും വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിൽ കുക്കറിലാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നാട്ടില് നല്ല വിറകടുപ്പിൽ മൺചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ ഇതിലും നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പൊ ഇതിൽ കുറച്ചൊരു ഉപ്പിന്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട്, നമ്മൾ സ്റ്റൗവിൽ വെക്കണ മുന്നേ തന്നെ അതൊക്കെ നോക്കി പാകം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ എല്ലാം നമ്മൾ നല്ലോണം തിരുമ്മിയെടുത്തതിന് ശേഷം വേണം 1/4 ഗ്ലാസ് വെള്ളം ചേർത്തി കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം, ഇനിയിപ്പോൾ നിങ്ങൾ 1/2 കിലോ ബീഫിനെക്കാട്ടിയും കൂടുതൽ ബീഫ് എടുത്തിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ആ ബീഫും വെള്ളം ബീഫിൻ്റെ മുകളിൽ വരരുത്, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഏകദേശം ഒപ്പൊപ്പായിട്ടുള്ള രീതിയിൽ വേണം വെള്ളം വെച്ചുകൊടുക്കാൻ. ഇത് പിന്നെ അതുമല്ല, നിങ്ങൾ കൈകി ഉടനെ തന്നെയാണ്
കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ചേർത്തി കൊടുക്കും വേണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇത് ഞാൻ കഴുകി കുറേ സമയം വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഇത്ര ചേർത്തി കൊടുത്തത്. അപ്പോൾ ഇതാ ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് തീ കത്തിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കുറച്ച് സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ അതുപോലെ തന്നെ വെക്കുക. 3 വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം വെക്കുക. അപ്പോൾ തന്നെ നമ്മളെ കുക്കറിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ പുറത്ത് വരാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ കുക്കർ 3 വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മൾ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ 2 തണ്ട് ചപ്പിൻ്റെ ഇല ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്പെഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗീ റൈസിൻ്റെ കൂടെ ഈ ഒരു കറി എന്നോട് റെസിപ്പി ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഈ കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഈ കറിയും കുബൂസും മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.